അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കോഴിക്കോട് ജില്ലയിലെ താനക്കോട്ട് ഒരു സ്വദേശിയും പാറക്കടവ് നാദാപുരം മേഖലയിൽ ഇൽമിന്റെ വലിയ സേവനം കൊണ്ട് ശ്രദ്ധ നേടിയ കണാരണ്ടി അഹമ്മദ് മുസ്ലിയ, പണ്ഡിത ലോകത്തെ കുലപതി, അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത പണ്ഡിത പ്രതിഭ. 1923 ജനിക്കുകയും 1997 ഓഗസ്റ്റ് 17 74 വയസ്സിൽ മരണപ്പെടുകയും ചെയ്ത മഹാനാണ് കണാരണ്ടി അഹമ്മദ് മുസ്ലിയ. പാറക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെക്കുറിച്ച് പ്രദേശത്തുകാർക്കും അടുത്തറിഞ്ഞവർക്കും ഏറെ പറയാനുണ്ട്. പെട്ടി ആലി ഹാജി എന്ന മുഹിബിനെ ഉസ്താദവറുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പലതും പറയാനുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഇങ്ങനെ നമുക്ക് അനുസ്മരണികയിൽ നിന്ന് വായിക്കാം. കണാരണ്ടി ഉസ്താദിന്റെ വീട്ടിലെ മൗലൂദിലേക്ക് ഒരിക്കൽ എന്നെയും ക്ഷണിച്ചിരുന്നു. കോലായിൽ വെച്ചാണ് മൗലൂദ് ഓതുന്നത്. അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തതിനാൽ ഞാൻ മുറ്റത്ത് ഇരുന്നു. മൗലൂദ് കഴിഞ്ഞ് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഓറ് അടുത്തു വന്നു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. നീയെന്താ മൗലൂദിന്റെ സദസ്സിൽ ഇരിക്കാത്തത് എന്നായി അടുത്ത ചോദ്യം. സ്ഥലമില്ലാഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞു. നിനക്ക് ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെയായി പോയോ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് സദസ്സിൽ എവിടെയായാലും കയറി ഇരിക്കണം എന്ന് ഉപദേശിച്ചു. ഞാൻ പേടിച്ചുപോയി. അന്ന് മുതൽ ഞാൻ എവിടെ മൗലീദിനു പോയാലും സദസ്സിൽ തന്നെ കയറിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ ഈ നിരീക്ഷണവും ഉപദേശവും നമുക്ക് ഏറെ പാഠമാണ്. ഇത്തരത്തിലുള്ള മൗലീദിന്റെ സദസ്സാണെങ്കിലും, ഖുർആൻ പാരായണത്തിന്റെ സദസ്സാണെങ്കിലും, ഇൽമിന്റെ സദസ്സാണെങ്കിലും നാം കഴിവിന്റെ പരമാവധി അങ്ങോട്ട് ചേർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് പലരും അതൊക്കെ അവോയ്ഡ് ചെയ്ത് ദൂരെ ദൂരെ പോയിരുന്നു കൊണ്ട് മറ്റു പലതിലും, സംസാരത്തിലും, മൊബൈലുകളിലും, അങ്ങനെ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് ലഭ്യമാവേണ്ടുന്ന പല നിഅമത്തും ബറക്കത്തും റഹ്മത്തും നമുക്ക് ലഭിക്കാതെയായി പോകുന്നു എന്നത് പരമയാഥാർത്ഥ്യമാണ്. ഏത് മൗലിദിന്റെ സദസ്സാണെങ്കിലും പൂർണ്ണ ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും നാം അതിന് വില കൽപ്പിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദവറുകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.